ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മളിതായി പോളത് ആലപ്പുഴയിലെ പള്ളാതുരുത്തിയിലെ ചുങ്കം പള്ളാതുരുത്തി. ആ പള്ളാതുരുത്തിയില് എന്റെ കൂടെ ശ്രീനാരായണൻ, ഫെറ്റ്സൻ, ജിതിൻ, നല്ലോടുകൂടി ഇത്രയും പേരുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നടന്ന് ആലപ്പുഴയിലെ നാളെ നെഹ്റു ട്രോഫി നടക്കാൻ പോകുന്ന 68th. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും പച്ചയ്ക്ക് കാണിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ വന്നു, ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകണം. എന്നിട്ട് നമ്മൾ ഏതാ PBC അല്ലേ, PBC പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ്, അവിടെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണണം. അതാണ് ഇന്നത്തെ പ്ലാന്. ഓക്കെ, നടന്ന് കാണാം. ഓ യെസ് ബാ. പിന്നെ ബ്രോ, ചേട്ടാ ഇപ്രാവശ്യം ആര് കപ്പടിക്കും? ആര് കപ്പടിക്കും നെഹ്റു ട്രോഫി? ഞങ്ങളെ PBC-ന്റെ കാര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ ബ്ലോഗിന്. ഈ നെഹ്റു ട്രോഫിയെ പറ്റിയോ ഇവിടുത്തെ സംഭവങ്ങളെ പറ്റിയോ വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം. പിന്നെ നടക്കുന്ന വഴിക്കാണ് രാജാറ്റി, നമ്മളതിനു മുമ്പ് വന്നിട്ടുണ്ട്. അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് നേരെ ഈ വള്ളപ്പുഴയുടെ അങ്ങോട്ട് പോവാം. നീ വെള്ളം എടുത്ത് കളഞ്ഞ സീനാണോ? ആ അതന്നെ പ്രശ്നല്ലേ, പ്രശ്നക്കാരന. പിന്നെ എന്റെ വേറെ നമ്മള് കഴിഞ്ഞിടയ്ക്ക് ഇവനോട് പാടില്ലേ വന്നപ്പോൾ ഇവിടെ കയറിയായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് ടയർഡായതുകൊണ്ട് അത്ര എൻജോയ് കഴിക്കാൻ പറ്റില്ല. മണ്ണൂടെ അതെ, നിന്റെ സ്പെഷ്യൽ തന്നെയാ? എന്റെ പൊറോട്ടയും ബീഫും. ബീഫും അന്ന് അടിപൊളിയാ. കഴിച്ചിട്ട് നടക്കാം, കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് നല്ലപോലെ കേറ്റ. ഇന്നലെ വൈകിട്ട് കുറച്ച് പൊറോട്ട അധികം കയറ്റിയുണ്ട്. രാവിലെ കൂടെ പൊറോട്ട ആയിട്ട് പണി നല്ല ചൂട് അടിപൊളി. രാജാക്കട ചായക്കടയിൽ നിന്ന് ഇവിടെ ആലപ്പുഴയിലെ കട്ട PBC PBC ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ട് കേട്ടോ. ഇവര് പിടിച്ചിരിക്കും തന്നെ പുന്നമട ബോട്ടിംഗ് ക്ലബ് എന്ന് പറയുന്നതും PBC ആണ്. പള്ളാതുരുത്തി എന്ന് പറയുന്നതും PBC ആണ്. ഓ, രണ്ടുണ്ട്. രണ്ടെണ്ണമാണ്. മുൻകാലങ്ങളിൽ ഏറ്റവും പ്രചരണം നേടിയ ഒരു ടീമാണ് പള്ളാതുരുത്തി. ഹാർട്ടിക് സ്വപ്നമാണ്. ഈ ഹാർട്ടിക് ആവുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ പറയുന്നത് സാധാരണ ഒരു പ്രൈസ് അടിക്കുമ്പോഴത്തേക്ക് ട്രോഫി കൊടുക്കുക, പരിപാടി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് തിരിച്ചു മേടിച്ചു കൊടുക്കുക. ഹാർട്ടിക് ആവുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് ഈ ട്രോഫി ഇവരുടെ കയ്യിലിരിക്കും എന്നാണ് പറയുന്നത്. ഒരു വർഷത്തേക്ക് ഇരിക്കത്തില്ല ഇത്. ഹാർട്ടിക് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഗവൺമെന്റിന്റെ എന്തോ ഗ്രാന്റ് ഉണ്ട് വർഷാവർഷം. ഇപ്പം കുമരകത്തിന്റെ കയ്യിലാണ് 10-20 വർഷമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ട്രോഫി പള്ളാതുരുത്തിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത്ര പ്രയത്നം. പക്ഷെ ശക്തമായ ടീമുകളാണ് എല്ലാവരും, ഒന്നിനൊന്നും ശക്തമാണ്. 20 വള്ളം, 5 ഹീറ്റ്സ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ 4 വള്ളം വെച്ചാണ് ഒരു ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്.
സാധാരണ മുൻകാലങ്ങളിൽ 16 ചുണ്ടൻ വള്ളങ്ങളായിരുന്നു, 4 ഈട്സ്. അതിൽ നിന്നും ഫസ്റ്റ് വരുന്നവരാണ് 4 വള്ളത്തെ ഫൈനലിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി, CBL വന്നപ്പോൾ ടൈമിംഗ് കുറച്ചെടുക്കുന്ന വള്ളങ്ങൾക്കാണ് ഫൈനലിൽ പ്രവേശിക്കാൻ സമയം ടൈമിംഗ്. അല്ലാതെ ചിലപ്പോൾ ഒരു ഈട്സിൽ നിന്ന് 4 വള്ളം ഉണ്ടെങ്കിൽ ആ 4 വള്ളവും വരുത്തില്ല, ജയിച്ചാൽ പോലും ആ വള്ളം വരുത്തില്ല, ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ 11 സ്ഥലത്ത് CBL മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10 സ്ഥലത്തും വിജയിച്ചു PBC, പോയിന്റ് പട്ടികയിൽ 1st സ്ഥാനം CBL. വള്ളത്തിൽ ഇത്ര പേര് തുഴയണമെന്നുണ്ടോ? 108 പേരൊക്കെയാണ് ഒരു വള്ളത്തെ നിലക്കാരും പങ്കായക്കാരും പാട്ടുകാരും താളക്കാരും. ഒരു സെക്കൻഡ്, 108 വരെ ആൾക്കാരാകാം. താളമാണ്, താളം തെറ്റിപ്പോയാൽ മുൻപ് 2018-19 വെള്ളപ്പൊക്കം 21 ഇല്ലായിരുന്നു. അപ്പൊ ഇല്ലാതിരുന്നാൽ പോലും ഇവർക്കൊക്കെ പ്രോപ്പർ എക്സസൈസ് ഉണ്ടാവില്ല ഈ 2 കൊല്ലം? അങ്ങനെ ഇല്ല, വള്ളം എടുത്താൽ മാത്രമേ എക്സസൈസ് ഉള്ളൂ. അവർ അത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഫിറ്റ് ആവണം, 2 മാസം 1.5 മാസം കൊണ്ട് 45-40. പക്ഷെ വേറെ ജോലിക്ക് പോകത്തില്ല, ഇത് മാത്രമല്ല അന്നത്തെ ദിവസം ഇവർക്ക് ഡെയിലി ഇതുണ്ട്. ഇപ്പോൾ നിരണം ചുണ്ടൻ എന്ന് പറയുന്ന ഒരു ചുണ്ടൻ ഈ പള്ളാതുരുതിക്ക് വടക്ക് തെക്കായിട്ടൊരു പള്ളാതുരുതി, അവിടെ മത്സരം നടക്കും. അവർ വീട്ടിൽ പോലും പോകാതെ കിടപ്പും ആഹാരവും എല്ലാം അവിടെ തന്നെയാണ്. ഫണ്ടിങ് സ്പോൺസർമാരുണ്ട്. പിന്നെ ഈ വള്ളം കൊടുക്കുമ്പോൾ ആ വള്ളത്തിന്റെ കരക്കാരല്ലെങ്കിൽ ഉടമസ്ഥർ ന്യായമായ ഒരു തുകയും കൂടെ കൊടുത്തിട്ടാണ് ഈ വള്ളം കൊടുക്കുന്നത്. ഇപ്പോൾ കരക്കാർക്കാണ് ഈ വള്ളം, അത് ഏതൊരു കുടുംബത്തിന്റെയാണോ? വ്യക്തികൾക്കും ഉണ്ട് വള്ളം, കരക്കാർക്ക് സ്വന്തമായി. ഇപ്പം കരുവാറ്റ, കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്, അത് ആ നാട്ടുകാരുടെ വള്ളമാണ്. പിന്നെ കാരിച്ചാൽ ക്ലബാണ്, അവരും നാട്ടുകാരുടെ വള്ളമാണ്. PBC വള്ളമില്ല. ഈ തെക്കൻ മേഖലയിൽ, വടക്കൻ മേഖലയ്ക്ക് ഇപ്പം ശക്തരായ എവിടെ പോണെന്നറിയോ? അവിടെ ഒരു അമ്പലം ഇല്ലേ? അമ്പലത്തിന് അവിടെ വിജയം PBC ഉറപ്പല്ലേ? അടുത്ത വർഷം നമുക്ക് ബുക്ക് ചെയ്തിട്ട് ചെയ്യാം. എല്ലാരും ഭയങ്കര ആവേശത്തിലാട്ടോ. ഫൈനലിൽ വരും 4 വള്ളം. അതൊന്ന് കേട്ടോ, 4 വള്ളം, 20 വള്ളം ഉണ്ട്. അതിൽ 4 വള്ളം ഫൈനൽ തുഴയുന്ന പുന്നമടയിലെ ചമ്പക്കുളം, കാട്ടിൽ തെക്കേ മഹാദേവിക്കാട്, കാട്ടിൽ തെക്കേത് നടുഭാഗം പായിപ്പാടൻ, ഈ 4 വള്ളമാണ് ഫൈനലിൽ നെഹ്റു ട്രോഫി. അത് തന്നെ കാട്ടിൽ തെക്കേത്, മഹാദേവിക്കാട് അത് വ്യക്തിയുടെ വള്ളമാണ്. മഹാദേവിക്കാട് കുടുംബക്ഷേത്രവും അയാളുടെ പേരും കൂടെ ഇട്ടതാണ്, വീട്ടുപേരും കൂടെ ഇട്ടതാണ് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേത്. അപ്പൊ 4 വള്ളത്തെ ഓർമ്മ വെച്ചോളൂ. നമ്മള് പ്രവചിക്കുന്ന തെറ്റാറ്. ഞാൻ മറ്റേ 2018 വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് വരാം. വൻ ആവേശമാണ്, ഒരു രക്ഷയില്ലട്ടോ. ഇതൊന്നും അല്ല, വള്ളം വരുന്ന സമയത്താണ് ഇവിടെ എത്ര ആൾക്കാരാ. അപ്പുറത്തെ കരയിൽ ഇപ്പുറത്തെ കരയിൽ. എന്റെ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇന്നലെ വന്ന് മുന്നേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു. അവരെ ചിരട്ടയിൽ തീടുന്ന സാധനമാണ്, അതാണ് അടവ് മുറിയില്ല. അതിൽ പുകയില് നമുക്ക് സൺഷെയ്ഡ് കാണാൻ പറ്റും. ഓ മനസ്സിലായി. വള്ളം ഇങ്ങനെ ഇതിന്റെ അടിയിൽ മുഴുവൻ ചിരട്ട, ഈ പുക ഇങ്ങനെ വരിക, നല്ല ഭംഗിയാണ്. ഭയങ്കര ഒരു മൂടി സാധനം ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ആര് കപ്പടിക്കും? ഞങ്ങള് ഈ സ്ഥലത്തുള്ളവരല്ല, എന്നാലും ഞങ്ങൾ ഇവിടെ സപ്പോർട്ട്. ഓക്കേ, ശരി. താങ്ക് യു.
നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങൾ ആർക്കാ സപ്പോർട്ട്? അവരുടെ പ്രാക്ടീസ് സെക്ഷനൊക്കെ ഞാൻ കണ്ടത് ഭയങ്കര ഹാർഡായിട്ട്. പിന്നെ എല്ലാരും താല്പര്യക്കാരൻ, ഓരോ തൊഴിലുന്ന ആൾക്കാർക്കും പിള്ളേർക്ക് അത്ര ആവേശമാണ്. ഒരു ജോലിക്ക് വേണ്ടിയല്ല അവരുടെ ഒരു ആ ഒരു സാധനം എങ്ങനെയല്ല നേടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ട പ്രാക്ടീസ് രാവിലെയും രാത്രി എല്ലാവരും ഭയങ്കര പ്രിപ്പയർഡ് ആണ് ഇത് ചെയ്യാൻ. നമ്മളിത് ഈ പി ബി സി ചുണ്ടമ്പള്ളം ഒരുക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ആ ഒരു ഫൈനൽ പരിപാടികളൊക്കെ നടത്തുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ ക്യാപ്റ്റനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ പറ, എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം എന്താ? നമ്മളെ ഈ പിന്നെ ഒന്നര മാസം ഒരു മാസത്തിന് മുകളിൽ പരിശീലനം ചെയ്ത് വെള്ളം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. വെള്ളം ഒരുക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മറ്റാരെയും കാണിക്കാറില്ല. എല്ലാ വെള്ളക്കാരും അങ്ങനെ തന്നെ, നമ്മൾ മാത്രമല്ല എല്ലാ വെള്ളക്കാരും അങ്ങനെ തന്നെയാണ്. ഈ വെള്ളം ഒരുക്കുന്നത് ആരെയും കാണിക്കാറില്ല. നിങ്ങൾ നാളെ രാവിലെ 8:30-9 ഞങ്ങളുടെ വെള്ളം നീരണിയും. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾക്കുള്ള ഫുൾ സ്വാതന്ത്ര്യമാണ്. എന്ത് വേണമെങ്കിലും നമ്മുടെ ടീമിൻ്റെ ഭാഗത്ത് ഇത് നമുക്ക് ഹാട്രിക് വർഷമാണ്. ടീം പി ബി സി ഹാട്രിക് വർഷമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഹാട്രിക് എടുക്കുന്നതിന് അപ്പുറത്തെ ചിന്തയില്ല. എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. തുടങ്ങി ഞങ്ങൾ പിന്നെ നാട്ടിലുള്ള കുട്ടികൾക്ക് 1.5 മാസം മുമ്പ് പോലും ഫിസിക്കൽ ട്രെയിനിങ് തുടങ്ങി. സെലക്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ആദ്യം ടീം സെലക്ഷൻ നമ്മൾ നടത്തി. ടീം പി ബി സിക്ക് വേണ്ടി 18-ഉം 25-ഉം വയസ്സിനിടയ്ക്കുള്ള കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ സെലക്ഷൻ നടത്തി. ആ സെലക്ഷനിൽ കേരളത്തിൻ്റെ എമ്പാടുമുള്ള ചോട കുട്ടികളോട് വന്നു. അതിനകത്തു നിന്ന് സെലക്ഷൻ 100-90 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ ടീമിൻ്റെ പഴയ കൃഷിക്കാരുണ്ടായിരുന്നു, അവരെല്ലാം കൂട്ടിയാണ് നമ്മൾ ടീം സെലക്ഷൻ നടത്തിയത്. ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഭയങ്കര കട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ രാവിലെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക, പറഞ്ഞാൽ അവരുടെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം 7 മണിക്ക് മുമ്പായിട്ട് ടീം ഹാളിനാവും. ഹാളിനായി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് കൊടുക്കുന്ന ഫിസിക്കലല്ല നാളെ കൊടുക്കുന്നത്. ഇന്ന് ദീർഘദൂര ഓട്ടം ആണെങ്കിൽ നാളെ സ്പീഡ് വർക്ക് ഓട്ടം. അങ്ങനെ ഫിസിക്കലി പല പല രീതിയിലാണ് ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാം ഭയങ്കര ഫുഡൊക്കെ എന്ന് പറയാൻ ഉണ്ട്. രാവിലെ നമുക്ക് പിന്നെ മുട്ട, പാല്, ഏത്തയ്ക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും. പിന്നെ ഈ സ്റ്റാമിന ഇത് ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡുകൾ അതിന് വേറെ വേറെ ഉണ്ട്. അതെല്ലാം മാറി മാറി ഓരോ സുഖം കൊടുക്കും. ഇപ്പൊ ഈ ഹാട്രിക് കിട്ടി കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? അല്ല, വള്ളംകളിയുടെ ചരിത്രത്തിൽ ഒരു ചുണ്ടം വള്ളം അവിടെ ഹാട്രിക് എടുത്ത പല ടീമുകളുണ്ട്. പക്ഷേ ഈ ഹാട്രിക് എടുത്ത ടീമുകളൊന്നും 3 വള്ളത്തെ തുടങ്ങി ഹാട്രിക് ആരും എടുത്തിട്ടില്ല. എല്ലാവരും 1 വള്ളത്തെ ആണ് ഹാട്രിക് എടുത്തത്. ടീം പി ബി സി ചരിത്രം തിരുത്താൻ പോവുകയാണ്. പിന്നെ പായ്പാടനെ നടുഭാഗത്തെ കാട്ടിത്തക്കി ഇന്നുവരെ ജയിച്ചിട്ടില്ലാത്ത വള്ളമാണ് കാട്ടിത്തക്കി ഇറങ്ങിയിട്ട് ആ വള്ളത്തെ തുഴഞ്ഞ് ചരിത്ര വിജയം നേടാൻ പോകണം. അപ്പം മനോട താങ്ക്സ്, നമുക്ക് നാളെ കാണാം. ശരി, ഇത് ഇതുവരെ ഇവര് 3 ഡിഫറെന്റ് വള്ളത്തിലാണ് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞിട്ടാണ് ഹാട്രിക് ജയിച്ചിട്ടില്ല. അതിലാണ് ഹാട്രിക് അടിക്കാൻ. പ്രഷർ ഓക്കെ, ഇവിടെ പ്രകടനം വല്ലതും കാണുമോ? നാളെ 8:30 ആകുമ്പോ വള്ളം കാണാം. വള്ളം ഇറങ്ങും, വള്ളത്തിൽ ഇറങ്ങും. ഓക്കെ, 8:30 ആകുമ്പോ വന്നാ മതി തീർച്ചയായിട്ടും. ശരി, യൂട്യൂബാ. നാളെ ആര് ജയിക്കും? നാളെ ആരാ ജയിക്കുന്നേ? നാളെ ഉറപ്പാണോ? അല്ല, എന്നാ ചോദിക്കണ്ടേ? ഏത് ചുണ്ടനാ ജയിക്കുന്നത്? അന്നാ ചോദിച്ചു, ഏത് ചുണ്ടനാ ജയിക്കുന്നത്? പൊളിയല്ലേ നാളെ? നമ്മള് നാളെ പൊളിക്കൂല്ലേ? പൊളിച്ചെടുക്കൂല്ലേ? ചെലവുണ്ടോ വൈകിട്ട് ജയിച്ചാല്? എന്താ?
എന്നാലും ഫുഡൊക്കെ മേടിച്ചോ ഞങ്ങക്ക് വന്നാലും. എന്ത് സ്പെഷ്യൽ എന്താ? പൊറോട്ടയും ബീഫും. രാജാജിന്നോ? രാജാജിന്ന് പൊറോട്ടയും ബീഫും മേടിച്ചോ? പറഞ്ഞേ. പിള്ളാര് വരെ അല്ലേ, കട്ട ആവേശത്തില. അപ്പൊ നമ്മള് കപ്പടിക്കും അല്ലേ? ഉറപ്പല്ലേ? പോവല്ലേ, പോവല്ലേ. ഇതാണ് ഈ പി ബി സിയുടെ വള്ളം ആണോ? നിങ്ങളാണോ കേട്ടോ? ആ പോട്ടെ പോട്ടെ, പോളി. അപ്പൊ പി ബി സി കപ്പടിക്കല്ലേ? എന്താണ് വള്ളംകളിയെ കുറിച്ച് ഉണ്ണിയുടെ അഭിപ്രായം? നമ്മൾ നടന്ന് കടന്ന് പി ബി സിയുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന അവരുടെ ക്യാമ്പ് സൈറ്റിലെത്തിയേക്കാണ്. അപ്പോൾ ഭയങ്കര പണിയിലൊക്കെയാണ് കേട്ടോ. ഒരു എന്താണ് തുഴ മിനുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഐറ്റംസാണ് കാണിച്ചു തരാം. ബാ ഹലോ, സാറിന്റെ പേര്? എന്റെ പേര് വിനോദ്. വിനോദ് ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ഞാൻ എന്തോ ഞാൻ ആർമിയിലായിരുന്നു. ഈ വാട്ടർ സ്പോർട്സ് തന്നെ ആയിരുന്നു. കനോയിങ് കയാക്കിങ് പ്ലെയർ ആയിരുന്നു, കയാക്ക് പ്ലെയർ ആയിരുന്നു. ഞാൻ 2 വർഷം 2 ഏഷ്യൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. മൊത്തം എന്റെ 16 വലിയൊരു ടൂറുണ്ട് എനിക്ക് വെളിയിൽ. 10 കൊല്ലം കണ്ടിന്യൂ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. സാറിന്റെ എക്സ്പീരിയൻസ് ഈ ടീമിന് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്നു. 1.5 മാസമായിട്ട് ഇവിടെ ഉണ്ടോ? ഉണ്ട്. നീ തുടങ്ങുന്നുണ്ട്? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 21 വയസ്സുണ്ട്. 21? അമ്പോ, എങ്ങനെയുണ്ട് ഈ വള്ളം തുഴലിന്റെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണോ? ഞാൻ 17.5 വയസ്സ് തുഴഞ്ഞു തുടങ്ങി. 18-ാമത്തെ വയസ്സ്. ഓ, എന്റെ കൈ. 17-ാം വയസ്സിൽ പായിപ്പട തുടങ്ങി ആദ്യം. ഓക്കെ, ഇതിപ്പം ഇതിപ്പം 3-ാമത്തെ ട്രോഫി. ഹാട്രിക്ക് ആയിട്ട് എന്റെ ക്ലബിന്റെ ഹാട്രിക്ക്. മുന്നേ 2 വർഷം നിന്റെ ഭാഗ്യതാരമാണപ്പം. പേരെങ്ങനെ? പേര് അഖിൽ. അഖില്, എന്റെ വീട് ഇവിടെ. എന്റെ വീട് വളരെ തന്നെ ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ എന്റെ ഭാഗ്യം കൊണ്ട് കപ്പടിക്കട്ടല്ലേ. ആരുടെ മാത്രം സന്തോഷമല്ല കേട്ടോ. കമ്മിറ്റിയാ? ഓക്കെ, നമ്മളവിടെ പോയായിരുന്നു. അവരുടെ അടുത്ത് ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് കഴിഞ്ഞ് നാളെയാണ് പിള്ളേര് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് നാളെ ഈ ബോട്ട് റേസ് കവർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ കളക്ടർ ഓഫീസിൽ നിന്ന്. അപ്പം അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പാസ്സും ഒക്കെ ഇന്ന് പോയി നമുക്ക് കളക്ടർ ഓഫീസിൽ നിന്ന് മേടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ഓട്ടത്തിലും കൂടെയാണ്. സോ ഈ നെഹ്റു ട്രോഫിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. 1952 ഡിസംബർ 27 നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആലപ്പുഴയിൽ വരികയും അപ്പം ആ സമയത്ത് ഇവിടെ ഒരു ബോട്ട് റേസ് നടക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ സമ്മതിക്കുന്നില്ല. ആ ബോട്ട് റേസിൻ്റെ എൻഡിൽ
എന്താണ് വള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തിരസ്കരിച്ചിട്ട് വള്ളത്തിൽ ചാടി കയറി ഭയങ്കരമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അതൊക്കെ ആ എന്താണ് വള്ളംകളി പ്രേമികളെ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്താണ് നെഹ്റുവിനെ ചുണ്ടം വള്ളം അകമ്പടിയോടെയാണ് കൊച്ചിയിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഡൽഹി ചെന്നിട്ട് ആ ചുണ്ടം വള്ളത്തിൻ്റെ മാതൃക ഒരു സ്റ്റീൽ അല്ലടാ വെള്ളിയിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തു വിടുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം അത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടത്തുമായിരുന്നു. 1969 തോന്നുന്നല്ലേ അത് പിന്നീട് നെഹ്റു ട്രോഫി എന്നുള്ള പേരിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം 68-ാമത്തെ നെഹ്റു ട്രോഫിയാണ് ഈ 2022 നടക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷം നടന്നില്ല കൊറോണ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഓഗസ്റ്റ് മാസത്തിൽ മഴയായിരുന്നതുകൊണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്തിപ്പം 4 September വരെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നാളെ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ടുണ്ടോ? പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ടില്ല. അതെ അതെ, നമ്മളാ ഇവിടെ ഇപ്പൊ ആൾക്കാരുടെയൊക്കെ സംസാരിച്ചപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചൊക്കെ നടക്കുന്ന ഒരു പ്രതീതിയാ അവിടെ. എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് നാളെ നേരിട്ട് എന്തായാലും കാണാം. അപ്പം ഈ ഒരു ഇൻഫർമേഷനോട് എൻ്റെ അത് പറയണം തോന്നി. ഓക്കെ, എന്തിനും മിസ്സായോ പറയാം. ഓക്കെ, അപ്പം നാളെ നമ്മൾ അത് ഫുള്ള് കവർ ചെയ്യും. നമ്മുടെ കൂടെ മല്ലുടൂടും ഉണ്ട്, ശ്രീനാരായണും ഉണ്ട്. അപ്പം നമ്മൾ മൂന്ന് പേരുടെ കയറിയിട്ട് സംഭവം ഫുള്ള് കവർ ചെയ്യും. ഡ്രോണൊക്കെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് വിത്ത് സം റെസ്ട്രിക്ഷൻസ്. ഓക്കെ, അപ്പം മാക്സിമം നമുക്ക് അത് അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ റേസ് കഴിഞ്ഞിട്ട് കാണാം.